Kaathal the Core, directed by Geo Baby. This cinema ezhuthirikkunnathu RDX inde writer aayittulla Adarsham. അദ്ദേഹത്തിൻ്റെ കൂടെ പുതിയൊരു റൈറ്റർ പോൾസണും ചേർന്നാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. വളരെയധികം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ് കാതൽ ദ കോർ. രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയുടെ പരസ്യത്തിൽ ടീസറിൽ നിങ്ങൾ കുറേ എന്താണ് കൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള രാഷ്ട്രീയമൊന്നുമല്ല, നമ്മൾ ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയില്ലേ, സ്വത്ത് രാഷ്ട്രീയം, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സാണ് ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ലെജൻഡറി ആക്ടർ മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. മാത്യുവിനെ അവതരിപ്പിക്കുന്നത് 72-year-old ആക്ടർ. അദ്ദേഹം അല്ലാതെ വേറൊരാളും ഇങ്ങനെ ഒരു കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ ധൈര്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താണ് തൊട്ടു മുമ്പ് കഴിഞ്ഞ കണ്ണൂർ സ്ക്വാഡ് പോലെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റൊക്കെ ഉള്ള വളരെയധികം വിജയ സാധ്യതയുള്ളൊരു സിനിമയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അതായത് സൊസൈറ്റിയിൽ അത്ര പെട്ടെന്ന് നമുക്ക് എന്താണ് പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമാകാത്ത ഒരു കഥ അദ്ദേഹം ചെയ്തു എന്നുള്ളത് എന്താണ് വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അത് അഭിനയിക്കുന്ന ഓമന എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത് ജ്യോതികയാണ്, തമിഴ് ആക്ട്രസ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ആൾക്കാരും അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നുമല്ല. പിന്നെ നമ്മളെ ജോജിയിലെ ഫഹദിൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളില്ലേ, ബാബുരാജ് അല്ല മറ്റേ ആൾ, ആ ആക്ടറും അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, ആ ആക്ടറും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജിയോ ബേബിയുടെ സിനിമകളിൽ കണ്ടുവരുന്ന ചില ആക്ടേഴ്സ്, പിന്നെ മുത്തുമണി, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ കലാഭവൻ ഹനീഫ്, അതുപോലെ തന്നെ ചാന്ദിനി എന്ന് പറഞ്ഞ ആക്ട്രസ്സൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. ആ ഒരു കഥാപാത്രം മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് മമ്മൂട്ടി എന്താണ് ജീവിക്കുക തന്നെയായിരുന്നു. ഒരുപാട് മികച്ച അഭിനയ മുഹൂർത്തങ്ങളൊക്കെയുള്ള സിനിമയാണ് കാതൽ ദ കോർ. മാത്യുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള സീനാണെങ്കിലും ഇയാൾ പൊതുവേ എന്താണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് കഥാപാത്രമാണ്. ഒരു ഫാമിലി മാനായിട്ട് അല്ലെങ്കിൽ ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജെൻഡർ ഏതാണെന്നുള്ള രീതിയിലുള്ള ഒരു ചില തിരിച്ചറിവുകൾ, അപ്പോൾ ഈ കാര്യം തിരിച്ചറിയുന്ന തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഭാര്യയും ഇയാളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവർ തമ്മിൽ എന്താണ് വളരെ വിസിബിളായിട്ടുള്ള വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല സിനിമയിൽ. പക്ഷേ അത് എന്താണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പറയുന്നു കഴിഞ്ഞാൽ സിനിമയുടെ മൊത്തം സ്റ്റോറി നമുക്ക് പറയേണ്ടി വരും, അത് സിനിമ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. 2 മണിക്കൂറിൽ താഴെയാണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് ആ ഒരു രീതിയിലുള്ള എന്താണ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആളുകൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിൻ്റെ അഭിനയം, അത് കാണാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ചില സീനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള അത് ഗംഭീരമാണ് കേട്ടോ. അതിൽ ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം മാത്യു എന്ന് പറയുന്ന ആൾ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്, ഒരു വാർഡ് ഇലക്ഷനിൽ ബൈ ഇലക്ഷനിൽ മത്സരിക്കും. അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ വേണ്ടി നോമിനേഷനൊക്കെ കൊടുത്തു നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പ്രശ്നം എന്താണ് വരുന്നത്. അപ്പോൾ ആ പ്രശ്നം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാനസത്തിലൊക്കെ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഈ ഫോൺ വിളിക്കുന്ന ഒരു സീനുണ്ട്, ഇല്ല ഫോൺ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്യുവിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോകുന്നൊരു സംഭവമുണ്ട്, അതൊക്കെ കാണണം. അതായത് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ സാധനം ചെയ്തു വെച്ചിട്ടുള്ളത് അതിഗംഭീരമായിട്ടാണ്. അതുപോലെ തന്നെ 2 ഇമോഷണൽ സീനുകൾ ഈ സിനിമയിലുണ്ട്. ഒന്ന് മമ്മൂട്ടിയുടെ അച്ഛനായിട്ടുള്ള ചാച്ചനായിട്ടും ഉള്ള ഒരു ഇമോഷണൽ സീനും, അതുപോലെ തന്നെ ജ്യോതികയുടെ ക്യാരക്ടർ ഓമനയും മാത്യുവും തമ്മിലുള്ളൊരു ഇമോഷണൽ സീനുണ്ട്. അതൊക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനായിരുന്നു. അങ്ങനെ വളരെ മികച്ച ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളൊക്കെയുള്ള സിനിമയാണ്. വലിയ ലൗഡായിട്ടൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, വളരെ സൈലൻ്റ് ആയിട്ടാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൊതുവേ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ തണുത്ത മൂഡിലാണ് ഈ സിനിമ പറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാത്തരം ഓഡിയൻസിനും ഈ സിനിമ ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ അഭിനയം കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയും സിനിമയുടെ സ്റ്റോറിക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് രണ്ടും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വളരെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളൊക്കെയുള്ള വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അത്രയ്ക്കും ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി, ശക്തമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമ കൂടിയാണ് കാതൽ ദ കോർ. ഒരു പക്ക ജിയോ ബേബി സിനിമ.